ഐ പി എല്ലിൽ ഇതുവരെ 6 മത്സരങ്ങൾ പിന്നിട്ട ടീം, 4 ജയം. പോയിന്റ് ടേബിളിൽ 4. കഴിഞ്ഞ സീസണുകളിലെ അവസാന സ്ഥാനങ്ങളിൽ നിന്ന് സൺറൈസേഴ്സ് ഉദിച്ചുയരുകയാണ്. ഇതിന് കാരണമായത് ഒരൊറ്റ പേര്, പാറ്റ് കമ്മിൻസ്. ഓസ്ട്രേലിയയെ ലോക ജേതാക്കളാക്കിയ നായകൻ. താരലേലത്തിൽ 20.5 കോടി രൂപ നൽകി ഹൈദരാബാദ് സ്വന്തമാക്കിയ താരം. സീസൺ തുടങ്ങും മുൻപേ സൺറൈസേഴ്സിന് ആശങ്കകളേറെ. മികച്ച ഇന്ത്യൻ താരങ്ങളില്ല, സ്പിന്നറിയാൻ ആളില്ല. പക്ഷെ ഓരോ മത്സരം പിന്നിടുമ്പോഴും സൺറൈസേഴ്സ് കരുത്താർജിക്കുകയാണ്. ഇതാദ്യമായി 2020 ക്രിക്കറ്റിൽ കമ്മിൻസ് നായകനായി. നേതൃത്വ മികവിനപ്പുറം ബൌളിംഗിലും ഫീൽഡിംഗിലും മികച്ച പ്രകടനം. സീസണിൽ ആദ്യ മത്സരത്തിൽ കൊൽക്കത്തയോട് തോൽവി നേരിട്ടു. രണ്ടാം മത്സരത്തിൽ മുംബൈയെ തകർത്ത വിജയവഴിയിൽ. അനുകൂലമായ പിച്ചിൽ സൺറൈസേഴ്സ് എല്ലാ റെക്കോർഡുകളും തകർത്തെറിഞ്ഞു. 3 for 277 എന്ന സ്കോർ ഉയർത്തി. പക്ഷെ പന്തെറിഞ്ഞു പിടിക്കുക അസാധ്യം. മുംബൈ മെല്ലെ തിരിച്ചടിച്ചു. എന്നാൽ അവസരത്തിനൊത്ത് ബൌളർമാരെ മാറ്റി സൺറൈസേഴ്സ് വിജയം പിടിച്ചെടുത്തു. ഇഷാൻ കിഷനും രോഹിത് ശർമ്മയും ഫോമിൽ നിന്നപ്പോൾ ഒരു സ്പിന്നറെ കൊണ്ടുവന്നു. കിഷനെ ഷബാസ് അഹമ്മദ് വീഴ്ത്തി. പിന്നാലെ രോഹിത് ശർമ്മയെ പുറത്താക്കാൻ പാറ്റ് കമ്മിൻസ് നേരിട്ടെത്തി. റണ്ണൊഴുക്ക് നിയന്ത്രിക്കേണ്ടി വരുമ്പോൾ കമ്മിൻസ് സ്വയം പന്തെറിയാനെത്തും. 3. മത്സരത്തിൽ ഗുജറാത്തിനോട് തോൽവി വഴങ്ങി. അടുത്ത മത്സരം ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ. 200 കടക്കുമെന്ന് തോന്നിച്ച ചെന്നൈ സ്കോർ 160 ഒതുങ്ങി. പവർ പ്ലേയിൽ ലഭിച്ച മികച്ച തുടക്കം മത്സരത്തിൽ സൺറൈസേഴ്സിന് അനായാസ വിജയം നേടി നൽകി. കളിക്കുന്നത് കാണാൻ താൻ ഇഷ്ടപ്പെടുന്നെന്ന് കമ്മിൻസ് പറഞ്ഞിട്ടുണ്ട്. ക്യാപ്റ്റൻ ആഗ്രഹിച്ച തുടക്കം നൽകാൻ മിക്ക മത്സരങ്ങളിലും സൺറൈസേഴ്സിന് കഴിഞ്ഞു. പഞ്ചാബിനെതിരെ 2 ഓവറിൽ തന്നെ കമ്മിൻസ് പന്തെറിഞ്ഞു. 27 റൺസിനിടെ 3 പഞ്ചാബ് നഷ്ടപ്പെടുത്തി. ചിന്നസ്വാമിയിൽ നടന്ന റൺ ഫെസ്റ്റിവലിലും നിർണായക സമയത്ത് ക്യാപ്റ്റൻ കളം പിടിച്ചു. ഫാഫ് ഡ്യൂപ്ലസി, സൗരഭ് ചവാൻ, മഹിപാൽ ലോംബ്രോർ എന്നിവരെ കമ്മിൻസ് ആണ് പുറത്താക്കിയത്. സ്ലോവർ ബൌൺസർ വരുമെന്ന് പ്രതീക്ഷിച്ചു നിന്ന ചൌഹാന് ലഭിച്ചത് യോർക്കർ ലെങ്ത്. അമിത പ്രതീക്ഷകളുടെ ഭാരമില്ലാതെ വന്ന സൺറൈസേഴ്സ് വിജയവഴിയിലാണ്. ഇനി ലക്ഷ്യം 2. കിരീടം. ലോക ജേതാവിന്റെ ടീമിന് അതിന് കഴിയും.